നടക്കാൻ പറ്റുമോ? ഏതായാലും ഇപ്പോഴെങ്കിലും വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടാൽ അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കും. ഞാൻ പോകട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മേരിക്ക് എന്നോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ മേരി? എന്നെ കല്യാണം ചെയ്യാൻ ഇഷ്ടമാണ്? അപ്പച്ചനോട് ചോദിക്കാതെ. അപ്പച്ചനോട് ഞാൻ ചോദിച്ചോളാം. മേരിക്ക് ഇഷ്ടമാണ്? ഇഷ്ടമാണോ മേരി? ഇഷ്ടമാണ്. എത്ര നാള് വേണമെങ്കിലും എനിക്ക് വേണ്ടി കാത്തു നിൽക്കാം. ബാങ്കിൽ കുറച്ച് പണം ഇട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് നാട്ടും പുറത്തെങ്ങാനും ഒരു വീട് വാങ്ങണം. കല്യാണം കഴിഞ്ഞാലേ ഈ പുറമ്പോക്ക് വിടണം കേട്ടോ. എന്നാ ഇനി മേരി പൊയ്ക്കുള്ളൂ. ആ പിന്നെ ഞാൻ കൊണ്ടുവന്ന സാരിയും മാലയും ഒക്കെ മേരിക്കുള്ളതാണ്. അതെല്ലാം മേരി എടുത്തുണ്ട്. കർത്താവേ, ഇതാന്ന് പറയാനാണെന്ന് മുമ്പ് വന്നു കഴിഞ്ഞു. ആ കല്യാണക്കാരിയും ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. പെണ്ണിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. പെണ്ണെവിടെ? അവള് വെള്ളം കോരം പോയിരിക്കുകയാണ്. അയ്യോ, വേഗം ഒന്ന് വിളിച്ചോണ്ട് വന്ന് ചൊവ്വ നേരം ഒന്ന് ഒരുക്കി തീർത്ത് ഞാൻ ഇപ്പൊ വന്നേക്കാം. അവളെ ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വന്നേ. മേരി, ഇങ്ങോട്ട് വരൂ. മേരി, ഇങ്ങോട്ട് വരൂ. ഒരു കാര്യം പറയട്ടെ മേരി, അവിടെ ഇങ്ങ് ആരുമില്ലെന്നേ. ഉടനെ പോവാൻ മേരി, ഇന്ന് വരൂ. ഞാനേ വീട്ടിലേക്ക് വരുമായിരുന്നു. എന്താ? അമ്മത്തി ചേച്ചിയുടെ വേഗം വരാൻ പറഞ്ഞു. ആ നീ വന്ന മോളെ മേരിക്കുട്ടിയെ, നീ ഇങ്ങോട്ട് വന്നു. എന്താണ് ചേച്ചി? നീ ഈ സാരി ഒന്ന് എടുത്ത് ഒന്ന് മുടുക്കത്തെയായിട്ട് നിൽക്കും. ആ ചെറുക്കൻ എപ്പോഴാണ് അങ്ങോട്ട് വരുന്നെന്ന് അറിയാൻ. എന്തിനാണ് അമ്മച്ചി? അക്കച്ചേർത്തിയുടെ മോൻ വന്നിട്ടുണ്ടടി, നിന്നെ പെണ്ണ് കാണാൻ വരികയാണ്. അന്നേരം നല്ല മുടുക്കത്തിയായിട്ട് നിൽക്കണം. ആ ഒന്ന് ചുറുക്കനെയാണ്. ഞാൻ ഇച്ചിരി പാഴം വാങ്ങിപ്പിക്കണം. പള്ളിയിൽ നിന്ന് ഒരാള് വന്ന് വിളിച്ചിട്ട് അങ്ങാട് പോയി, ഇപ്പൊ വരും. ഏ, അതൊരു നല്ല ലക്ഷണമാണല്ലോ ധരതി. നമ്മളിവിടെ പെണ്ണ് കാണൽ വരെയല്ലേ ആയുള്ളൂ, അതിനു മുമ്പേ പള്ളിയിൽ നിന്ന് ആള് വന്നല്ലോ. ഇനിയിപ്പോ തോമാച്ചൻ മടങ്ങി വരാതെ പാനക്കു. ഇപ്പൊ വരാന്ന് പറഞ്ഞാണ് അങ്ങാട് പോയത്, ഉടനെ വരും. തോമാച്ചൻ വന്നിട്ട് പോയാ മതിയെന്നേ. മത്തായി കുട്ടിക്ക് മേരിക്കുട്ടിയോട് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കി ആവാമല്ലോ. നേരമുണ്ട്, വല്ലോം പറയാനുണ്ടെങ്കി പറഞ്ഞോ, നാണിക്കൊന്നും വേണ്ട. മോളെ മേരിക്കുട്ടി, മേരിമോളെ. അമ്മച്ചി. മേരിക്കുട്ടി അവിടെ ഉണ്ടെന്നേ. മത്തായിക്കുട്ടി അങ്ങോട്ട് ചെല്ല്. ആ അല്ല, നീ എന്തിനാ എന്നെ നോക്കുന്നു? അങ്ങോട്ട് ചെല്ല്. ആ പിന്നെ രണ്ടുപേർക്കും ചോദിക്കാനോ പറയാനോ പിടിക്കാനോ എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ ആയിക്കോണം. പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞു. തർദിച്ചെടുത്ത് ഇങ്ങോട്ട് പോരുന്നേ. ആ പിള്ളേര് വർത്താനം പറഞ്ഞോട്ടെ. എനിക്കറിയാം മേരിക്കുട്ടി. ഇങ്ങോട്ട് വരുമേ വരൂ. മേരിക്കുട്ടിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ?
ഞാൻ പട്ടാളക്കാരനാണെന്ന് മേരിക്കുട്ടിക്ക് അറിയാമല്ലോ. ഞാൻ മേരിക്കുട്ടിയെ കല്യാണം കഴിക്കുന്നത് മേരിക്കുട്ടിക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഇപ്പോൾ തന്നെ മേരിക്കുട്ടിയെ എന്നോടും ചേർന്ന് കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ കല്യാണം കഴിയാതെ കൊണ്ടുപോയാൽ ഇവരെല്ലാവരും കൂടി എന്നെ തല്ലില്ലേ? മേരിക്കുട്ടി ഇതുവരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇത്രയും നേരം എൻ്റെ മുന്നിൽ നിന്നില്ലേ, അതിന് സമ്മാനമിരിക്കട്ടെ. മേരിക്കുട്ടി, എന്നോടിത് വേണ്ടായിരുന്നു. ഞാൻ പോവാണ്, ഞാനീ നാട്ടിൽ നിന്നേ പോവാണ്. ഓഹോ, ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല. നമുക്ക് പോകാം അമ്മച്ചി. എന്താ മോനെ? എല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയാം. എന്റെ മാതാവേ, അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. സംഗതി എന്താണെന്ന് അറിയട്ടെ. കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ അമ്മച്ചി. മോളെ മേരിക്കുട്ടി, എന്താണ് നീ മത്തായി കുട്ടി പടങ്ങിപ്പോയത്? എടി എന്താണ് ഉണ്ടായതെന്ന്? കറിയാച്ചേട്ടൻ. കറിയാച്ചേട്ടൻ? കറിയാച്ചേട്ടൻ നോക്കിയേച്ചു പോയി. വല്ലവന്റെ മാലയും തുണിയൊക്കെ അടിച്ചു കൊടടി മോക്ക്, കൊമ്പത്ത് തന്നെ കെട്ടിച്ചു വിടാം. അതിനാ പെണ്ണ് എന്ത് ചെയ്തെന്ന് അടി നീ പറയുന്നത്? എന്ത് ചെയ്തെന്നോ? ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ. ഒരുത്തൻ പെണ്ണ് കാണാൻ ചെന്നപ്പം ഒരുത്തൻ കണ്ടേച്ചു നിൽക്കുന്നു. പെടക്കോഴി കൂവാതടി, അവൻ കണ്ടേച്ചു പോയല്ലേ ഉള്ളൂ. അതിനാ പെണ്ണെന്ത് വിളിച്ചു? നിന്നെ തന്നെ എത്ര പേര് വന്ന് കണ്ടു വേണ്ടെന്ന് പറഞ്ഞു പോയതിനു ശേഷമാണ് ഞാൻ കെട്ടി തലയെ വെച്ചോണ്ട് പോകുന്നത്. ഇത് അതുപോലാണോ? പിന്നെ കറിയായി ആപ്പിളുമായിട്ട് സ്നേഹമാണെന്ന്? ഓടി ചൂലെ. എടി സ്നേഹമാണെങ്കിൽ മത്തായിക്കുട്ടിയെ കെട്ടിക്കോളാന്ന് പറഞ്ഞ ആ പെണ്ണ് വന്ന് നിൽക്കും. സ്നേഹമാണെന്ന് കറിയ പറഞ്ഞുകൊണ്ടായിരിക്കും. അതിനാ പെണ്ണ് ഇത് വലുത് അറിയുന്നുണ്ടോ? അപ്പൊ ആ പെണ്ണ് ഇതൊന്നും അറിയുന്നില്ലെന്നാണ് നിങ്ങൾ പറയുന്നേ? അല്ലേ, എടി ഇത് നാട്ടുകാരപ്പാ. കണ്ടാ കൊള്ളാവുന്ന പെമ്പിള്ളേരുണ്ടെങ്കിൽ സ്നേഹമാണെന്ന് പറഞ്ഞ് പൂണുകാലന്മാര് കുറെ പൊന്നാലേ നടക്കും. അതിനാ പെമ്പിള്ളേർ എന്ത് വിളിച്ചെന്നാ? അല്ലെങ്കിൽ നീ തന്നെ പറയാം മത്തായിക്കുട്ടി, നിന്റെ അഭിപ്രായം എന്താണ്? അതല്ല അപ്പച്ചൻ തന്നെ തീരുമാനിച്ചു. എന്റെ മത്തായിക്കുട്ടി, നീ പഴം പുടിക്കുക പോലത്തെ വർത്താനം പറയല്ലേ. നീ എന്താടി ഇങ്ങനെ നിക്കണേ? നിന്റെ നിപ്പുണ്ടോ ഇവിടെ? ആരാണ്ട് ചത്തൊന്നും തോന്നുന്നല്ലാടി. ഇനിയും എല്ലാം പിള്ളേരും വല്ലതും ഒക്കെ കൊണ്ടുവന്നാ മേടിച്ചു കൊടടിയും നോക്ക്, കൊമ്പത്ത് തന്നെ കത്തിക്കാം. അമ്മച്ചി ഒന്ന് വായ നാകിട്ടടിക്കാണ്ടിരിക്കണണ്ട. മാനേജരായ നന്ദി വേണമടി. ആ കറിയാ ചെറുക്കൻ ഇച്ചിരി കറുപ്പും ഉണ്ട് തന്നില്ലായിരുന്നെങ്കി ഞാനിന്ന് ജീവിച്ചിരിക്കുക. അവൻ ഇച്ചിരി മൂട്ടട വരുന്നു കൊണ്ട് തന്നില്ലായിരുന്നെങ്കി എനിക്ക് ഈ കട്ടിലിരിക്കാൻ ഒക്കുക. എങ്കി നിങ്ങൾ കെട്ടിക്കോ. ഞാൻ നല്ലപോലെ കെട്ടിയവളാണടി. ഞാൻ കെട്ടുകയും ചെയ്തു.